മലയാളം ഡയറക്ഷന് പാട്ട് മതിയെന്ന് സെലക്ട് ചെയ്യുന്ന നോക്കുക. അത് ലൊക്കേഷനിൽ അത് ഭയങ്കര സമയം ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പാട്ട് സ്പീക്കറിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് പിന്നെ കൂടെ നമുക്ക് ഡാൻസ് ചെയ്യാറ്. എളുപ്പമാണോ മമ്മൂക്കിയുടെ ഒരു കഥ പറയുകയും അദ്ദേഹത്തെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്? ബുദ്ധിമുട്ടാണ് മമ്മൂക്കിയുടെ അടുത്ത്. കാരണം മമ്മൂക്കിയുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സംവിധായകനും അതുപോലെ ഇപ്പോൾ അഭിനേതാവുമായി മാറിയിരിക്കുന്ന അജയ് വാസുദേവ് ആണ്. നമസ്കാരം. നമസ്കാരം. പതുക്കെ സംവിധാനത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് മാറുന്നുണ്ടോ? ഇല്ല, പതുക്കെ മാറുന്നൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാല് കുറച്ച് നാൾ മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സിനിമകളിൽ ആളുകളൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ ഒരു ഒരു ക്യാരക്ടറായിട്ട് ചെയ്ത ആദ്യ സിനിമയാണ് വികാസ്. ഇപ്പൊ തുടരെ തുടരെ കുറച്ച് മൂവീസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അടുത്ത് ഒന്നിന്റെ പൂജ കഴിഞ്ഞു. അതിൽ മെയിൻ റോൾ ആണെന്നാണ് പറയുന്നത്. അല്ല, അതങ്ങനെ മെയിൻ റോൾ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ വാർത്തകൾ വന്നത് അങ്ങനെ മെയിൻ റോളാണ്. എന്താണ് കൂടുതൽ വിശേഷങ്ങൾ പിക്കാസോയുടെ? പരിചയമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സിനിമയായിരുന്നു. അപ്പം ആ സമയത്ത് അതിനകത്ത് അഭിനയിക്കണമെന്ന് ഉള്ള ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരി ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹം വലുതായിട്ട് അഭിനയിക്കേണ്ടിയില്ല, ഒരു ഗുണ്ടയായിട്ടാണ് ബഷീർ എന്നാണ് ക്യാരക്ടർ, വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനെന്നാ ചെയ്യാം. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അവിടെ ഒന്ന് ചെയ്തിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ചെയ്ത് അവർ നമ്മൾ ചെയ്ത് ശരിയായില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയൊരു മോശമല്ലേ. അപ്പം അതാണ് ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിലൊക്കെ നമ്മളൊരു ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വന്ന് തെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം എറണാകുളം വീട്ടിൽ നിന്ന് തൃശ്ശൂരേക്കുള്ള ഡ്രൈവ് മുഴുവൻ എനിക്ക് അതിൻ്റെ ടെൻഷനായിരുന്നു. പിന്നെ ഭാഗ്യത്തിനത് പിന്നെ വികാസം എന്ന് പറയുന്നത് നമ്മൾ ഈ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള കുറേ കൊട്ടേഷൻ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നാളിന് ശേഷമാണ് ഈ തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഈ കൊട്ടേഷൻ ഗാങ്സ്റ്റർ ഗുണ്ട സെറ്റപ്പിലുള്ള ഒരു സിനിമ വരുന്നത്. പണ്ട് മാസ സിനിമകൾ ചെയ്യണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആളാണ് താങ്കൾ. അതുകൊണ്ട് കൂടിയാണോ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഗുണ്ടയാണെങ്കിൽ അങ്ങനെ നൃത്തം കമ്മിറ്റ് ചെയ്യുന്നത്? അല്ല, അല്ലാതെ പറയുമ്പോഴത്തേക്ക് ഈ ഗുണ്ടയാകുമ്പോഴത്തേക്ക് അധികം വലിയ അഭിനയം വേണം, നിന്ന് കഴിഞ്ഞാൽ പകരൊക്കെ എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു സിനിമയാണ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് അതിൻ്റെ പിന്നിലുള്ളത്. പിന്നെ നമ്മളതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടതാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ അതിനകത്തേക്ക് എത്തിപ്പെടുന്നത്. വല്ലാത്തൊരു മമ്മൂട്ടി ഫാനാണോ? അതെ അതെ. കാരണം തുടരെ തുടരെ മമ്മൂട്ടി ചിത്രങ്ങൾ, ആദ്യം മമ്മൂട്ടിയെ വെച്ച് തന്നെ ചിത്രം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എല്ലാവരും കേട്ടിട്ടുണ്ട് അദ്ദേഹം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നയാളാണ്. പക്ഷെ എളുപ്പമാണോ മമ്മൂക്കിയുടെ ഒരു കഥ പറയുകയും അദ്ദേഹത്തെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് മമ്മൂക്കിയുടെ അടുത്ത്. കാരണം മമ്മൂക്കിയുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ കിട്ടിയ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ചെയ്തിരിക്കുന്ന, ഞാൻ അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ മമ്മൂക്ക സിനിമകളാണ്. അപ്പം നമ്മളെ അറിയാം, പരിചയമുണ്ട്, അങ്ങനെയാണ് എത്തിപ്പെടുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാത്ത അസിസ്റ്റൻ്റ് ഡയറക്ടറാണെങ്കിലും അസോസിയേറ്റ് ഡയറക്ടറാണെങ്കിലും അങ്ങനെയുള്ളവർക്കും നമുക്ക് ഇപ്പോൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ കഥ പറയുമ്പോഴാണെങ്കിലും? ഇപ്പോൾ ഓരോ ആക്ടേഴ്സിൻ്റെ അടുത്ത് പറയാം. ഉറപ്പായിട്ടും നമ്മൾ ഒന്നാമത്തെ കാര്യം ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണം നമ്മുടെ കഥ. അതിനുശേഷം അത് ആ ഏത് നടനാണ് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. പിന്നെ മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ ക്യാരക്ടേഴ്സ് ഇല്ല. അപ്പോൾ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സ്റ്റോറി ലൈനും അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ക്യാരക്ടേഴ്സും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ സിനിമ എന്തായാലും മമ്മൂക്ക ചെയ്യണമെന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ദിവസമായിട്ട് അത് നടന്നു. രണ്ടാമത്തെ സിനിമയും മമ്മൂക്ക വെച്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തതല്ല. ദിലീപേട ഒരു സിനിമയായിരുന്നു, അത് ചെറിയ ഇതായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് മാസ്റ്റർ പീസിലേക്ക് എത്തിയത്. മൂന്നാമത്തെ സിനിമ വേറെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അതിനിടയ്ക്കാണ് മമ്മൂക്കയുടെ ജോർജ് ഏട്ടൻ ഒരു സബ്ജക്റ്റ് കേട്ടിട്ട് എന്നോട് പറഞ്ഞത്, കേട്ടു നോക്കാന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഞാൻ തീരുമാനിച്ചു വേറൊന്നും ചെയ്യുന്നില്ല, എന്തായാലും ഈ പറയുക ചെയ്യത്തുള്ളൂ രീതിയിൽ. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് സിനിമ ചെയ്യാൻ പറ്റിയത്. പൊതുവേ മമ്മൂക്കയുടെ ഫാഷൻ സെൻസ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. സിനിമയിലേക്ക് വരുമ്പോഴെങ്ങനെയാണ് ഈ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ മമ്മൂക്കയുടെ ഒരു ശ്രദ്ധ? നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആദ്യം മമ്മൂക്കയുടെ സബ്ജക്റ്റ് പറയുമല്ലോ, ആ കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്കും കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം പുള്ളിയുടെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ നമ്മളേതായിട്ടുള്ള ഐഡിയകൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പുള്ളിക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തും.
ഈ ഷൈലോക്കിൻ്റെ സമയത്ത് ആദ്യം വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടിരിക്കുന്നതിനകത്ത് മമ്മൂക്ക ബ്ലാക്ക് ഇട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഭംഗിയാണ്, ഭംഗി ഏത് ഷർട്ടിട്ടാലും ഭംഗിയാണ് മമ്മൂക്ക. ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം മായാവി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് നടന്നു, അതിൻ്റെ അകത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആദ്യം ദിനങ്ങളിൽ ഷൂട്ട് ചെയ്തത് ജയിൽ സീക്വൻസാണ്. മമ്മൂക്ക ലൊക്കേഷനിലേക്ക് വരുമ്പം അങ്ങനെ ഭയങ്കര വലിയ ഇതിലൊന്നും അല്ല, സാധാരണ ഒരു ഷർട്ടും ഒരു മുണ്ടുകൊടുത്തായിരുന്നു വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കുന്നത് ജയിൽ ഡ്രസ്സാണ്. അപ്പോൾ അതിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു ഫംഗ്ഷൻ, ഏതോ ഒരു എന്തോ ഒരു ഫംഗ്ഷന് പുള്ളിക്ക് പോകണം. അപ്പോൾ പുള്ളി പോകുന്നത് നമ്മുടെ ലൊക്കേഷനിൽ നിന്നാണ്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാരവാനിനകത്ത് കയറി. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇനിയും ഫംഗ്ഷൻ കഴിഞ്ഞാൽ വരത്തുള്ളൂ, നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നോക്കുമ്പോൾ നമുക്ക് കാരവാനിനകത്ത് നിന്ന് ഒരു ബ്ലാക്ക് ഷർട്ട്, ഒരു ബ്ലാക്ക് പാൻറ്, ഗ്ലാസും വെച്ച് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഹരം കൊള്ളിക്കുന്നതാണ്. അപ്പോൾ അന്നോട്ട് ഞാൻ എൻ്റെ പടം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് മെയിൻ സീക്വൻസിനകത്ത് ബ്ലാക്ക് ഷർട്ട് വേണം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ളത് കൊണ്ട്, രാജേന്ദ്രനകത്താണെങ്കിൽ ഇൻട്രോൾ ഫൈറ്റിന് ബ്ലാക്ക് ആയിരുന്നു, മറ്റേ മാസ്റ്റർ പീസിനകത്ത് ഉണ്ടായിരുന്നു. ഷൈലോക്കിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ഇഷ്ടം പോലെ നമ്മളുടെ മനസ്സിന് ഇണങ്ങിയ പോലെ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആദ്യം വൈറ്റ് ആൻഡ് വൈറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്താണ് മറ്റേ മധുരരാജ് ഇറങ്ങിയത്. ആ സമയത്ത് അത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. ഇമ്മീഡിയറ്റ് എന്നുള്ളത് പുള്ളി ഒരു റെഫറൻസ് ഒക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. അതാ ആ സമയത്ത് ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതിനകത്തൊരു വൈറ്റ് ഷർട്ട്, വൈറ്റ് പാൻറ്, വൈറ്റ് ഷൂ, ഒരുപാട് ഗോൾഡ് ഒക്കെ ഉള്ള ഒരാളുടെ വീഡിയോ അയച്ചു തന്നിട്ട് ഇതാണ് നമ്മളുടെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഈ വൈറ്റ് മറ്റേതിനകത്ത് ഉള്ളത് കൊണ്ട് മാറണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സമ്മതിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ അഭിജിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോസ്റ്റ്യൂം തുടങ്ങും. അവനെ വിളിച്ചിട്ട് പറഞ്ഞത് ചേട്ടാ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അടിച്ചോളാം പറഞ്ഞത്. അത് ഫിക്സ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് അടിക്കാൻ വേണ്ടി നമുക്ക് കിട്ടും. അങ്ങനെയാണ് അത് ഇതിനകത്തേക്ക് വരുന്നത്. നമ്മളൊന്നും ആ സിനിമയിൽ ഒരിക്കലും വിചാരിക്കുന്നില്ല നമുക്ക് ടിക്ടോക്ക് ഒക്കെ വെച്ച് അഭിനയിച്ച് കാണിക്കുന്നത്. അതെ അതെ, അത് ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാല് നമ്മള് സീക്വൻസ് വേറെ ആയിരുന്നു, ശരിക്കും ഞാനത് മറന്നുപോയി. അത് ഫോട്ടോ എന്തോ ആയിരുന്നു, അത് പിന്നെ ടിക്ടോക്കിലേക്ക് മാറ്റി ആ അങ്കമാലി ഡയറക്ഷന്റെ പാട്ട് മതിയെന്ന് സെലക്ട് ചെയ്യുന്ന നോക്കുകയാണ്. എന്നിട്ട് അത് ലൊക്കേഷനിൽ അത് ഭയങ്കര രസമായിരുന്നു. ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പാട്ട് സ്പീക്കറിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് പിന്നെ കൊണ്ട് നമുക്ക് ഡാൻസ് ചെയ്യാണ്. കഥ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് കോസ്റ്റ്യൂം എന്നുള്ളത് പുള്ളിക്ക് കൃത്യമായിട്ട് ധാരണയാണ്. അതുപോലെ തന്നെ ആ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ പുള്ളിക്ക് അത് മനസ്സിലാവും ഈ ക്യാരക്ടർ ആയെന്നുള്ളത്. നമ്മൾ രാജാതിരാജയ്ക്ക് അത് ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് മമ്മൂക്കയ്ക്ക് ഷർട്ടും മുണ്ടും, ഫുൾ കൈ ഷർട്ട് മുണ്ടും ഉണ്ട്, പിന്നെ പാൻറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പാൻറ് ഇടാം. അത് നമ്മൾ വേറൊരു രീതിയിലാണ് ഞാൻ ഫൈറ്റിനൊക്കെ നമുക്ക് പാൻറ് ഇട്ട് ഷർട്ട് അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ മനസ്സിലുണ്ടായ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഷർട്ടൊക്കെ മടക്കുന്ന ഇതുവരെ മടക്കി വെച്ചതിന് ശേഷം ഫൈറ്റിൻ്റെ സമയത്ത് മേളിലേക്ക് കയറ്റുക, അങ്ങനെ കുറച്ച് ബിൽഡപ്പ് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ നമുക്ക് അത് അതിൻ്റെ തലേ ദിവസമല്ല കോസ്റ്റ്യൂം റെഡി ആയിക്കഴി ഇട്ട് നോക്കിയപ്പോഴും നമുക്ക് ഓക്കെയാണ്. പക്ഷേ ലൊക്കേഷൻ വന്ന് ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ മേക്കപ്പ് ചെയ്ത് ഷർട്ടും കൊടുത്ത് പാൻറ്റും കൊടുത്ത് പുള്ളി നമുക്ക് എന്ത് ചെയ്തെന്ന് ഇടില്ല, ഇതല്ല ഈ ക്യാരക്ടറിന് ആപ്റ്റെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി ഫുൾ കൈ ഷർട്ട് മാറ്റി ഹാഫ് കൈ ആക്കി മുണ്ടാക്കി എന്നിട്ടാണ് നമുക്ക് അഭിനയിച്ചത്. ആ സമയത്ത് നമ്മൾ അത്രത്തോളം നമുക്ക് അതിനെപ്പറ്റി ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഒരു സീൻ നമ്മൾ പാൻറ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും ആ സിനിമയ്ക്ക് അതുണ്ട്. ആ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അത് അത് ആ ഒരു സ്ഥലം. അപ്പോൾ അത് എത്രത്തോളം ഒരു ക്യാരക്ടർ മറ്റുള്ള അഭിനേതാക്കളെയും വല്ലാതെ ശ്രദ്ധിക്കില്ലേ? ഉറപ്പാണ് ഉറപ്പാണ്. അവരുടെ സിനിമകളും ആണെങ്കിൽ അതെ അതെ, എല്ലാ സിനിമകളും ഇപ്പം മമ്മൂക്ക ഈ മലയാളത്തിൽ മാത്രമല്ല ഏത് ഭാഷയിൽ ഇറങ്ങുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതായിട്ടുള്ള സിനിമകൾ പുള്ളി കാണും. മമ്മൂക്കയുടെ വീട്ടിൽ തിയേറ്ററുണ്ട്, അവിടെ ഹിറ്റായിരിക്കുന്ന സിനിമകൾ അടുത്ത ദിവസം പുള്ളി മമ്മൂക്കയുടെ അവിടുത്തെ തിയേറ്ററിൽ ലോഡ് ചെയ്യും, പുള്ളി അത് കണ്ടിരിക്കും. ദിലീപിനെ വെച്ചൊരു സിനിമ വരുന്നുണ്ട്. ദിലീപിനെ വെച്ചിട്ടുള്ളൊരു സിനിമ പ്ലാനിംഗ് ഉണ്ട്, അത് ഫൈനലൈസ് ആയിട്ടില്ല.
ഇപ്പൊ കൂടുതൽ പരാതികൾ ഉയരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നടന്മാര് സമയത്തിന് വരാത്തതൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാല് ഈ ഷെഡ്യൂൾ ചെയ്യുന്നതിലും അതുപോലെ കരാർ ഒപ്പിടുന്നതിലുമല്ല ഒരു സ്ഥിരത ഇല്ലാത്തതിന്റെ പ്രശ്നം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിലുണ്ടോ? ശരിക്കും ഇല്ല. ശരിക്കും പറഞ്ഞ എഗ്രിമെന്റിന് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ നമ്മൾ ഒരു കമ്പനി പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് എഗ്രി ചെയ്യുമ്പോൾ ഫൈൻ ഈടാക്കാൻ പറ്റില്ലേ? ഇപ്പൊ അവര് വൈകി വരികയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ളതൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എഗ്രിമെന്റിൽ അങ്ങനെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന ഡേറ്റിന് ആവശ്യപ്പെടുന്ന സമയത്ത് വരണം. അത് അതിനുശേഷം വീണ്ടും എന്തെങ്കിലും റീഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ വരണം. അതുപോലെ തന്നെ പ്രൊമോഷൻ വരണം. അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എഗ്രിമെന്റൊക്കെ ഉള്ളതാണ്. പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ രീതിയാണ്. ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ വെച്ച് നമുക്ക് സിനിമ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് എത്തി. സിനിമയ്ക്കകത്തെന്ന് പറഞ്ഞാൽ ഈ എഗ്രിമെന്റ് പാലിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ അതിനുമായി മുന്നോട്ട് നടപടികൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ലേ? ഇപ്പൊ നടന്മാരെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും എഗ്രിമെന്റ് ഒക്കെ ഉള്ളതല്ലേ? ശരിക്കും പറഞ്ഞാൽ അതുണ്ട്. പക്ഷെ എന്താന്ന് പറയുക, എല്ലാ ആൾക്കാരും ഇപ്പൊ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മെയിൻ നടന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളുടെ കാര്യമുള്ളതാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ വെച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടെ ബാധിക്കും. അതൊക്കെ കൊണ്ടാണ് ഇവര് ലേറ്റായിട്ട് വരുമ്പോഴും ഇതിപ്പോ ആദ്യമായിട്ടൊന്നും കുറെ നാളായിട്ടുള്ളതാണ് അവരത് സഹിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആ സിനിമയോട് പുള്ളി കാണുന്നത് പുള്ളിയുടെ അപ്രോച്ച് മാറും. അതൊക്കെ കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പുറത്തു പറയാതെയും പരാതി നൽകാതെയും നടന്നിരുന്നത്. പക്ഷേ അത് അതിൻ്റെയൊക്കെ ഒരു ലിമിറ്റുണ്ടല്ലോ. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത സമയത്താണ് ആൾക്കാർ പരാതിയായിട്ട് വരുന്നതും എല്ലാ സംഘടനകളും അതിന് ശക്തമായിട്ടുള്ള ഒരു ഇതായിട്ട് വന്നതും. സ്വന്തം സെറ്റുകളിൽ എങ്ങനെയാണ് ഇങ്ങനെ സമയക്രമത്തിന്റെ കാര്യങ്ങളൊക്കെ? നമ്മൾ സെറ്റിൽ അങ്ങനെ സമയത്തിന്റെ പ്രശ്നം ആരും നമുക്കറിയാം. ഇപ്പം നമുക്ക് വരുന്ന സമയം അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ വരുന്ന സമയം നമുക്കറിയാം. പിന്നെ നമ്മൾ ഇപ്പം നേരത്തെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും, ചേട്ടാ ഇത് നമുക്കൊരു 7 മണി ഇപ്പം ഔട്ട്ഡോർ ഒക്കെ ആയിരിക്കും, ഭയങ്കര വെയിലുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് തുടങ്ങും. ഏർലി മോർണിംഗ് തുടങ്ങിയിട്ട് അതൊരു 10 മണി 10:30 തീർന്നു കഴിഞ്ഞാൽ ഒരു വെയിലത്ത് അവർക്ക് നിൽക്കണ്ട, നമുക്ക് നിൽക്കണ്ട. അപ്പം നമ്മളത് അവരോട് പറയും, ചേട്ടാ ഇങ്ങനെയാണ് വരാമെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ആർട്ടിസ്റ്റും. ഇപ്പം ചിലവർ പറയും നമുക്ക് നേരത്തെ തുടങ്ങിയാൽ പിന്നെ വെയിലത്ത് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചില ഒരു സംവിധായകൻ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇപ്പോ വരുന്ന പുതിയ നായകരിലാണ് ഈ ഒരു സ്വഭാവം കാണുന്നത്, പക്ഷെ ഇപ്പോ പഴയ കാലം തൊട്ട് ഇങ്ങോട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ കൃത്യമായി സമയം പാലിക്കുകയും നമ്മളോട് അതേ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഇപ്പോ പുതിയ വരുന്നവരിലാണോ ഈ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? ശരി പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം വന്നിരിക്കുന്ന പരാതിയും മറ്റുള്ളതെല്ലാം പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് അവർക്കറിയാം 7 മണിക്ക് അവര് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതി അതാണ്. അവിടുന്ന് മാറി പുതിയ ആളുകൾ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളാണത്. അത് മാറ്റും സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്കകത്ത് ഒരു പ്രൊഡ്യൂസർ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഓരോ മിനിറ്റിനും പൈസ ആണ്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീട്, അതിന് റെൻ്റുണ്ട്, പിന്നെ ഇത്ര ആൾക്കാർ അവരുടെ ബാറ്റ, പിന്നെ നമ്മളിപ്പം പെർ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടോ, അയാൾക്ക് പെർ ഡേ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് മറ്റൊരാൾ ലേറ്റായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഒന്നൊന്നുള്ള അടുത്ത ദിവസത്തേക്ക് പോവാണ്. അപ്പോൾ അത് പിന്നെ അതുപോലെ ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 8-10 ലക്ഷം ഒരു 3 ലക്ഷം മുതൽ അതിൻ്റെ ബഡ്ജറ്റ് അതിൻ്റെ ക്യാൻവാസിനനുസരിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ ഈ ആൾക്കാർ ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോ ഈ സിനിമ സെറ്റുകളിൽ ഒക്കെ പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വാർത്തകൾ വരുന്നു, അതായത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള. ഇത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ഈ സിനിമാക്കാർ മാത്രമല്ല അതിന് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലഹരി ഒരു സ്ഥലത്തുണ്ടെന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പോലീസുകാരല്ലോ, നമ്മൾ സിനിമയുടെ സംഘടനയിലുള്ള ആൾക്കാർ പോയിട്ടല്ല അവരെ ചെക്ക് ചെയ്യുന്നത്, പോലീസാണല്ലോ. അപ്പോൾ അവർ ഇപ്പോഴാണ് അത് ഡിസൈഡ് ചെയ്തത്. ഇത്രയും വിവാദങ്ങളും ഇത്രയധികം വാർത്തകളും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും അങ്ങനൊരു നടപടിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആദ്യമായ ഒരു റഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റുന്ന ഒരു ചിത്രം താങ്കളുടേതാണ്, മാസ്റ്റർ പീസ്. എന്തായിരുന്നു അങ്ങനെ റഷ്യയിലേക്ക് ഒരു മൊഴിമാറ്റം? അല്ല, അത് ശരിക്കും എനിക്ക് അതിന്റെ മൊഴിമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് സിനിമകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം
ഇപ്പൊ ഈ നമ്മളെ നെറ്റ് ഒ ടി ടി അതുപോലെ യൂട്യൂബ് വന്നതിന്റെ ഫലമായിട്ടാണോ ഇതൊക്കെ വരുന്നത്? റഷ്യൻ സിനിമയിൽ കാരണം അവർക്ക് കണ്ടന്റ് വേണം, എല്ലാ ആളുകളും കണ്ടന്റ് വേണം, നിങ്ങൾക്ക് കണ്ടന്റ് വേണമെന്ന് പറഞ്ഞ പോലെ അവർക്കും കണ്ടന്റ് വേണം. അപ്പൊ അങ്ങനെ ഏതോ ഒരു മീഡിയേറ്റർ വഴി നമ്മുടെ മാസ്റ്റർപീസിന്റെ പ്രൊഡ്യൂസറിലേക്ക് എത്തിയതാണ്. ഇപ്പൊ ബംഗ്ലാദേശിലേക്കോ അങ്ങനെ ഏതൊക്കെയോ ഭാഷയിലേക്ക് നമ്മുടെ രാജാധിരാജയും മാസ്റ്റർപീസും ശൈലുവൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട് വിളിച്ച് എന്നെ സംസാരിച്ചു. കാരണം അവർക്ക് വലിയ ആർട്ടിസ്റ്റിൻ്റെ ആക്ഷൻ പടങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളെ ബോംബെ എന്നുള്ള ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ചോദിച്ചപ്പോഴാണ് എൻ്റെ ഫോളോ അപ്പ് എന്താണെന്ന് അറിയില്ല. പുതിയ പടം വികാസത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ഗുണ്ടയായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു, കൂടുതൽ സിനിമകൾ ഈ ഗുണ്ട ടൈപ്പ് കാസ്റ്റിലേക്ക് മാറിപ്പോയി തോന്നുന്നുണ്ടോ? വിളിക്കുന്ന അങ്ങനത്തെ ക്യാരക്ടറാണ്, ഇല്ല അങ്ങനെ അങ്ങനെ തോന്നിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പൊ അവൻ വിളിച്ചിട്ടൊരു അതിനകത്തുണ്ട് ഇതുപോലെ ഒരു ഗുണ്ട ക്യാരക്ടർ, ഗുണ്ട ക്യാരക്ടർ ചെയ്യേണ്ട, ആദ്യം അത് പറഞ്ഞു തരുന്നു. എന്നിട്ട് പറഞ്ഞു വേണ്ട, ഗുണ്ട ക്യാരക്ടർ വേണ്ട, ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് മുടി വെട്ടിയിട്ടുള്ള ഒരു പരിപാടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഗുണ്ട ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഡയലോഗിനകത്തൊക്കെ തെറ്റിപ്പോയാൽ തന്നെയും നമ്മളുടെ ലുക്കും റിയാക്ഷനും ഒക്കെ പകുതി ഏതാണ് കുറച്ചുകൂടി കുഴപ്പമില്ലാന്ന് ഫീൽ ചെയ്യുന്നത്? ഞാൻ എനിക്ക് നമ്മൾ ഈ അഭിനയെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ചെയ്തു പോകുന്നതല്ല, നമ്മളെ ഏറ്റവും ഇഷ്ടവും നമുക്ക് പാഷനും ഡയറക്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഈ ഒരു ആദ്യം വരുന്നത് അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടാണ്, അപ്പൊ ഒരാളുടെ കീഴിൽ നിന്നിട്ടാണ് സിനിമയെ കുറിച്ച് പഠിക്കുന്നതും കാണുന്നതും ഒക്കെ. അവിടെ നിന്നൊരു വളർന്നു വരിക എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ഡെഡിക്കേഷൻ കൊടുക്കണം, എത്രത്തോളം സഫർ ചെയ്യേണ്ടി വരും ഒരു സ്വന്തമായി ഒന്ന് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക്? ഈ നമ്മൾ ഈ അസിസ്റ്റന്റ് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഒരു പേരവിടെ ഉണ്ടാക്കിയെടുക്കണ്ടേ? അല്ല, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടത്തിനകത്തൊക്കെ നമുക്ക് ഒരാളെ അസിസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റും. പിന്നെ അയാളുടെ ഡെഡിക്കേഷനും അയാളുടെ ആ സിനിമയോടുള്ള പാഷനും ആണ് പിന്നീട്. ഇപ്പം ഞാൻ തന്നെ കല്യാണമാണ് എൻ്റെ ഫസ്റ്റ് സിനിമ, ആ സിനിമ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ബിജു എരുക്കുറ്റിയാണ് എന്നെ സദാനന്ദൻ്റെ സമയത്തിലേക്ക് വിളിച്ചത്. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളും അസോസിയേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളോട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ പല പടത്തിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ, അവർക്ക് അതിനുള്ളൊരു പാഷൻ വേണം. പിന്നെ അസിസ്റ്റന്റ് ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ചും കൂടെ ഇതായിട്ടുണ്ട്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ബോഡി ഗാർഡ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നേരത്തെ അതൊന്നും ഇല്ല. നേരത്തെ ഉള്ള സിനിമയിൽ മമ്മൂക്ക ലാലേട്ടൻ അങ്ങനെയുള്ള സിനിമയ്ക്കകത്ത് ആണ് കുറച്ച് വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് ഈ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എല്ലാ സിനിമയ്ക്കകത്തും ഉണ്ട്. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടർസിൻ്റെ ജോലിയാണ് ഈ ക്രൗഡ് ക്ലിയർ ചെയ്യുക, ഈ റോഡിലൊക്കെ ഷൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലൊക്കെ ഷൂട്ട് ചെയ്ത മറ്റേ ജോണി ചേട്ടൻ്റെ സി ഡി മൂസറൊക്കെ സമയത്ത് എയർപോർട്ടിലൊക്കെ ഷൂട്ട്, എയർപോർട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഫ്ലൈറ്റ് പോയി നമ്മൾ നിർത്തുന്ന അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. കാരണം ഇപ്പം ഏത് പറഞ്ഞ കൊച്ചി രാജാവിനകത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അയാളുടെ വീട്ടിൽ നിന്ന് വരികയാണ് ആൾക്കാർ. അപ്പം ഞാനാണെങ്കിൽ ഒരിക്കലും വീട്ടിൽ നിന്ന് ആൾക്കാരൊന്നും കൊണ്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും വഴക്ക് കറക്റ്റ് ഇവരുടെ മുന്നിലായിരിക്കും ഇത് കാണുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും ചിന്തിച്ചില്ല. ഏതോ ഒരു സിനിമ അത് കൊച്ചിരാജ, കൊച്ചിരാജാവിനകത്ത് ജഗതി ചേട്ടൻ വണ്ടിയിൽ പോകുന്ന അതിൻ്റെ ബാക്കിൽ മറ്റേ ഇത് മണ്ണ് ഉള്ള വണ്ടിയല്ലേ, അതിങ്ങനെ മറിയുമ്പോൾ മണ്ണ് വീഴുന്നുണ്ട്. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയില്ല, സെക്കൻഡ് അടുത്ത ടേക്ക് വരുമ്പോൾ ഈ മണ്ണ് മുഴുവൻ തിരിച്ചു തരുന്നു. അപ്പോൾ അതിനകത്ത് ആർട്ടിലെ ആൾക്കാരുണ്ട്, മറ്റുള്ളവരുടെ കൂടെ അസിൻഡേറ്റസും ചെയ്യണം. ഈ വീട്ടുകാരെ നോക്കുമ്പോഴത്തേക്ക് മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മോൻ പറയുന്നത് അസിസ്റ്റന്റായിട്ടിരുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ചുകൂടെ മാറി. നേരത്തെയൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് 5 മണിക്ക് നമുക്ക് ചായ വരും. ഇപ്പം ചായ ഉണ്ട്, നേരത്തെ അല്ല, ഇപ്പം ചായ കുറവാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ബെല്ലടിക്കും, പുറത്ത് ചായ വെച്ചിട്ടുണ്ടാവും, കുടിച്ച് റെഡിയായി പോകണം. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഇതായി, 5 മണിക്കൊന്നാലും വരില്ല, ഒരു 6, 6, 7 മണിയൊക്കെ നമ്മൾ എല്ലാവരും എത്തത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് ഇന്നെടുത്ത സീനുകൾ ടേക്കൺ ആയിട്ടുണ്ടെങ്കിൽ ടേക്കൺ ആക്കണം, തുടി ടേക്കണം, അതിൻ്റെ മറ്റുള്ള അടുത്ത ദിവസം സീൻസ് ഡീറ്റെയിൽ എടുക്കണം, അതിൻ്റെ ആർട്ട് പ്രോപ്പർട്ടി മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കിടക്കുമ്പോൾ ഒരു സമയമാവും, പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ഒരു സമയമാവും. അപ്പം അത്രയ്ക്കും ഇതാണ്. ആദ്യകാലത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നമുക്കറിയാം, ഞാൻ ആദ്യമായിട്ട് വന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സിനിമയിൽ ഞാനും ഉണ്ടായിരുന്ന വേറൊരു പയ്യനുണ്ടായിരുന്നു.
അവനൊരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിർത്തിപ്പോയി. അപ്പോൾ അത്രയും നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം, നമ്മുടെ ലക്ഷ്യം സിനിമ ചെയ്യുക, സംവിധാനമാകുക എന്നുള്ളത് കൊണ്ട് മരിച്ചു പോകുന്നത് ഉറപ്പാണ്. അസിസ്റ്റൻസിന് അസോസിയേറ്റ് നോക്കും, കാരണം പറഞ്ഞാൽ ഡയറക്ടർ അടുത്ത പടം ചെയ്യുമ്പോഴത്തേക്ക് വെക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി. ഈ പടത്തിലുള്ള ആൾക്കാരെ തന്നെ അടുത്ത് വിളിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ വരുത്തും. ഒരാൾ വന്ന് അയാൾക്ക് ഫുഡും കൊടുത്ത് പൈസയും കൊടുത്ത് എല്ലാം കൂടെ നിർത്തേണ്ട കാര്യമില്ല. അയാൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ്. ഒരു സിനിമ പറഞ്ഞുകൊണ്ട് അതിന് ആർട്ടിസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ഒന്ന് ഫൈനലായി അനൗൺസ് ചെയ്യുന്ന സമയത്ത് പറയാൻ പോകുന്നത് ഒഫീഷ്യലായിട്ട് പറയാനായിട്ടില്ല. ഉടനെ കൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗും പരിപാടികളൊക്കെ നടക്കുന്നു. ആശംസകൾ. താങ്ക് യു വെരി മച്ച്.